ഇടതുപാർട്ടികളെ എഴുതിത്തള്ളുന്നത് തെറ്റെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടന്നതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 2015 തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനത്തിന് ശേഷം 16 സീറ്റിൽ വിജയം നേടിയാണ് ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവ്. 16 സീറ്റിൽ 12 സീറ്റും നേടിയത് സി പി ഐ എം എൽ ലിബറേഷനാണ്. എന്താണ് സി പി ഐ എം എൽ ലിബറേഷൻ എന്ന് പരിശോധിക്കാം. ബീഹാർ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പൂർത്തിയായതിനു പിന്നാലെ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം ഇതായിരുന്നു. ഇടതുപാർട്ടികളെ എഴുതിത്തള്ളുന്നത് തെറ്റെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഇടതുപാർട്ടികൾക്കുണ്ടായത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയമാണ്. 2015 തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനത്തിന് ശേഷം 16 സീറ്റിൽ വിജയം നേടിയാണ് ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവ്. ഇതിൽ എടുത്തു പറയേണ്ട വിജയമായിരുന്നു സി പി ഐ എം എൽ ലിബറേഷൻ നേടിയത്. 12 സീറ്റുകളിലാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. 12 സീറ്റുകൾ സി പി ഐ എം എൽ ലിബറേഷൻ നേടിയപ്പോൾ സി പി ഐയും സി പി എമ്മും 2 സീറ്റുകളിൽ ഒതുങ്ങി. എന്താണ് സി പി ഐ എം എൽ ലിബറേഷൻ? ചാരു മജുംദാറിന്റെ ഭരണശേഷം സി പി ഐ എം എൽ ഉണ്ടായ പിളർപ്പുകൾക്ക് ശേഷമാണ് ഇപ്പോഴത്തെ സി പി ഐ എം എൽ ലിബറേഷൻ രൂപീകരിക്കുന്നത്. ദീപാങ്കർ ഭട്ടാചാര്യ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള സി പി ഐ എം എൽ ലിബറേഷൻ പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ബീഹാറിൽ മാത്രമല്ല, ബീഹാർ വിഭജിച്ച് രൂപീകരിച്ച ജാർഖണ്ഡിലും പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുണ്ട്. ഈ 2 സംസ്ഥാനങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല പാർട്ടി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, പശ്ചിമബംഗാൾ, ഡൽഹി, രാജസ്ഥാൻ, ഒഡീഷ, കർണാടക, അസം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് സാന്നിധ്യമുണ്ട്. ഫ്യൂഡൽ ഭൂപ്രഭുക്കന്മാർക്കെതിരെ ഇപ്പോഴും സമരം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ എം എൽ ലിബറേഷൻ. തൊഴിലാളികൾക്കും കർഷകർക്കുമൊപ്പം നിന്നുകൊണ്ടുള്ള സമര പരിപാടികളാണ് പാർട്ടിയെ കൂടുതൽ ജനകീയമാക്കിയത്. ആദിവാസി മേഖലയിലും പാർട്ടി ശക്തമാണ്. ബീഹാറിലെ വമ്പൻ വിജയത്തിന് പിന്നാലെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. ഇടതു സർക്കാർ യു എ പി എ ചുമത്തി ജയിലിൽ തള്ളിയ അലന്റെയും താഹയുടെയും പാർട്ടിയാണ് സി പി ഐ എം എൽ ലിബറേഷൻ എന്നതാണത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. സി പി ഐ മാവോയിസ്റ്റ് എന്ന പേരിലാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റ് സംഘടന പ്രവർത്തിക്കുന്നത്. അവർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറില്ല. പാർലമെന്ററി ജനാധിപത്യത്തിലും അവർക്ക് വിശ്വസിക്കുന്നില്ല. ബീഹാറിൽ മികച്ച വിജയം നേടിയ സി പി ഐ എം എൽ ലിബറേഷന് നിലവിൽ മാവോയിസ്റ്റുകളുമായി ബന്ധമൊന്നും ഇല്ലെന്ന് ചുരുക്കം. ബീഹാറിന്റെ ഇടതു ചരിത്രം പരിശോധിച്ചാൽ ഇടതു പാർട്ടികൾക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണായിരുന്നു ഒരു കാലത്ത് ബീഹാർ. എന്നാൽ 2000 കടന്നതോടെ ചിത്രം മാറിമറിഞ്ഞു. കോൺഗ്രസിന്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ശക്തമായ ധാരകളാണ് നിലനിന്നത്. ഒപ്പം ഭാരതീയ ജനസംഘവും ഉണ്ടായിരുന്നു. 1952 കോൺഗ്രസിന് 41.38% വോട്ട് ലഭിച്ചു. 322 239 സീറ്റും ലഭിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 23 സീറ്റ്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി 7 സീറ്റുകൾ നേടി. 1962 84 സീറ്റുകളിൽ മത്സരിച്ച സി പി ഐ 12 സീറ്റുകളിൽ വിജയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം 1967 നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ 24 സീറ്റിലും സി പി എം 4 സീറ്റിലും വിജയിച്ചു. 1969 അത് 25-3 എന്ന നിലയ്ക്കായി. 1972 സി പി ഐയുടെ നേട്ടം 35 സീറ്റായി മാറി. പ്രധാന പ്രതിപക്ഷ പാർട്ടിയുമായി 1977 സി പി ഐ 21 സി പി എം 4 സീറ്റും നേടി. 1980 ഇത് 23-6. 1985 12-1 കുറഞ്ഞെങ്കിലും 1990 വീണ്ടും സി പി ഐക്ക് 23 സി പി എമ്മിന് 6 സീറ്റുകളും ലഭിച്ചു. 1995 മുതൽ സി പി ഐ എം എൽ ലിബറേഷനും 6 സീറ്റുമായി കടന്നു വന്നു. അത്തവണ സി പി ഐക്ക് 26 സീറ്റും സി പി എമ്മിന് 2 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. 2000 സി പി ഐ 5, സി പി എം 2, സി പി ഐ എം എൽ ലിബറേഷൻ 6 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. 2005 ലിബറേഷന് 7 സീറ്റായി. സി പി ഐക്ക് 3, സി പി എമ്മിന് 1. 2010 സി പി ഐ 1 സീറ്റ് നേടിയതൊഴിച്ചാൽ കാര്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇടതുകക്ഷികൾക്ക് ആയിരുന്നില്ല. 2015 സി പി ഐ എം എൽ ലിബറേഷൻ 3 സീറ്റുകൾ നേടിയപ്പോൾ മറ്റു 2 ഇടതു പാർട്ടികൾക്കും അക്കൌണ്ട് തുറക്കാൻ സാധിച്ചില്ല. ഈ നിലയിൽ നിന്നാണ് 16 സീറ്റിൽ വിജയവുമായി ഇടതു പാർട്ടികൾ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചത്. മുൻപും ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയെ സി പി ഐയും സി പി എമ്മും പിന്തുണച്ചിരുന്നുവെങ്കിലും ആദ്യമായാണ് സി പി ഐ എം എൽ ലിബറേഷൻ മഹാസഖ്യത്തിന്റെ ഭാഗമാകുന്നത്. 29 സീറ്റുകളാണ് ഇടതു പാർട്ടികൾക്ക് ലഭിച്ചത്. 19 സീറ്റുകളിൽ സി പി ഐ എം എൽ ലിബറേഷൻ മത്സരിച്ചു. സി പി ഐ 6 സി പി എം 4 സീറ്റിലും മത്സരിച്ചു. 2006 സീറ്റുകളാണ് സി പി ഐ എം എൽ ലിബറേഷൻ നേടിയത്. 2005 ഫെബ്രുവരിയിൽ 7, അതേ വർഷം ഒക്ടോബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളും സി പി ഐ എം എൽ ലിബറേഷൻ നേടി. എന്നാൽ 2010 ഇവർക്ക് 1 സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും സി പി ഐക്കും ആർ എസ് പിക്കും ഫോർവേഡ് ബ്ലോക്കിനും എസ് യു സി ഐ സിക്കും
ഒപ്പം ഇടതുമുന്നണിയായി മത്സരിച്ച പാർട്ടിയാണ് സി പി ഐ എം ലിബറേഷൻ. മഹാസഖ്യത്തിനും എൻ ഡി എക്കുമെതിരെ മത്സരിച്ച് അന്ന് ഇടതുപക്ഷം സ്വന്തമാക്കിയ മൂന്ന് സീറ്റിലും വിജയിച്ചത് സി പി ഐ എം ലിബറേഷൻ സ്ഥാനാർത്ഥികളായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.